എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പനീർ ബട്ടർ മസാലയാണ്. അതിന് വേണ്ടി ചേരുവകൾ ഞാൻ 400 ഗ്രാം പനീർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം കുറച്ച് വെള്ളം ഉപ്പിട്ട് തിളപ്പിച്ച് വെക്കണം. എന്നിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഈ പനീർ ഇട്ട് 5 മിനിറ്റ് അടച്ച് വെക്കണം. അങ്ങനെ ആകുമ്പോൾ പനീർ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാൻ അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നതാണിത്. പിന്നെ 3 സവാള കൊത്തിയരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 2 ടീസ്പൂൺ മുളക് പൊടി, ഇത് ഞാൻ കാശ്മീരി മുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കസ്തൂരി മേത്തി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് അരച്ചെടുക്കണം. അതുപോലെ 10-20 കാഷ്യൂ ഞാൻ തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതും നമുക്ക് അരച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പനീർ ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുന്നുണ്ട്. അധികം മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് മൂക്കണ്ട, ഒരു ചെറുതായിട്ടൊന്ന് ഒരു കളർ മാറിയാൽ മതി. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി നമ്മുടെ മസാല ഉണ്ടാക്കി തുടങ്ങാം. ഞാൻ അതേ പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇടുന്നുണ്ട്. ഈ ബട്ടർ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഉപയോഗിക്കാം. ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ഇതൊന്ന് ചെറുതായിട്ട് മൂക്കണം, ഒരു ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവാള കൊത്തിയരിഞ്ഞിടാം. ഈ സവാളയും നല്ലതായിട്ടൊന്ന് മൂത്ത് വരണം. അതിന് ഇച്ചിരി സമയമെടുക്കും, ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ ഒരുപാട് നല്ലതായിട്ട് മൂക്കണം. നമുക്കിതിലേക്ക് ഇച്ചിരി ഉപ്പിടാം. ഇത് മൂക്കുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ തക്കാളിയും കാഷ്യൂ ഒന്ന് അരച്ചെടുത്ത് തരാം. സവാളയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലകളെല്ലാം ചേർക്കാം. മസാല ഇടുമ്പോൾ തീ ഇച്ചിരി ഒന്ന് കുറച്ചിട്ടിടാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കി ഇതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വരെ ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യാം. നമ്മുടെ തക്കാളി അരച്ചതും കൂടെ ചേർക്കാം. ഇനി തക്കാളി അരച്ചതും ഒന്ന് വേകണം, വെന്ത് ഒന്ന് എണ്ണ തളിയണം, ഇതിൻ്റെ പച്ചച്ചപ്പയൊക്കെ ഒന്ന് മാറണം. വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇത് ചൂടുവെള്ളം ചേർക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. ഇനി ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പനീർ ചേർക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ പനീർ ചേർക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. എല്ലാം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കാഷ്യൂ പേസ്റ്റും കൂടെ ചേർക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കസ്തൂരി മെത്തിയും കൂടെ ചേർത്ത് വാങ്ങാം. നമുക്കിനി തീ ഓഫ് ചെയ്യാം, വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം.
അടിപൊളി പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനോട് കൂടി ഞാൻ കുറച്ച് ചപ്പാത്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്ക് മാത്രമല്ല കേട്ടോ, പൊറോട്ടയ്ക്കും അപ്പത്തിനും ഫ്രൈഡ് റൈസിനും ഗീ റൈസിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായും ഇത് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ തീർച്ചയായും അറിയിക്കുമല്ലോ. താങ്ക്.